നമസ്കാരം. പുഴമീൻ കറിയും പൊടിമീൻ ഫ്രൈയും കരിമീൻ മപ്പാസും കരിമീൻ പൊള്ളിച്ചതും താറാവ് കറിയും അങ്ങനെ അടിപൊളി ഷാപ്പ് കറികൾക്ക് ഫേമസ് ആണ് കോട്ടയം ജില്ലയിലെ പള്ളത്തിനടുത്തുള്ള കരിമ്പുംകാല ഫാമിലി റെസ്റ്റോറൻറ്റ്. ഷാപ്പ് കറികൾക്ക് മാത്രമല്ല, ഇവിടുത്തെ ഊൺ വിഭവങ്ങൾക്കും നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ദൂരസ്ഥലങ്ങളിൽ നിന്ന് പോലും ആൾക്കാർ ഊണ് കഴിക്കാനായി ഇവിടെ എത്തുന്നത്. ഊണിനൊപ്പമുള്ള അവിയലും മെഴുക്ക് പുരട്ടിയും പച്ചടിയുമൊക്കെ ഇവരുടെ തന്നെ ഒരു പ്രത്യേക രീതിയിലാണ് തയ്യാറാക്കുന്നത്. ഈ വീഡിയോ കണ്ടാൽ നമുക്കും ഇതേ ടേസ്റ്റിൽ ഇവയെല്ലാം നമ്മുടെ വീട്ടിലും ഉണ്ടാക്കാൻ പറ്റും. മീൻ വിഭവങ്ങൾ തയ്യാറാക്കുന്ന വീഡിയോ ഫുഡ് ആൻഡ് മൂവി മുമ്പ് അവതരിപ്പിച്ചിട്ടുണ്ട്. ഇത്തവണ കരിമ്പുംകാല റെസ്റ്റോറൻറ്റിലെ ഊണിനുള്ള ചില വിഭവങ്ങൾ തയ്യാറാക്കുന്ന വീഡിയോയാണ് നിങ്ങൾക്കായി ഇവിടെ അവതരിപ്പിക്കുന്നത്. മെഴുക്ക് വരട്ടി ബീൻസിൻ്റെ ഇവിടെ വെക്കുന്നുണ്ട്. അത് എങ്ങനെയാണ് നമുക്ക് കാണാം. വെളിച്ചെണ്ണ കടുവറ കടുവറ നടക്കുന്നുണ്ട്. തേങ്ങ കൊത്ത് ഇതിനകത്ത് ഇടുന്നുണ്ട്. സവാള പച്ചമുളക്, ആ തേങ്ങ കൊത്തിടുമ്പോൾ തന്നെ അതിൻ്റെതായ വേറൊരു ടേസ്റ്റ് വരും. അരിഞ്ഞു വെച്ച ബീൻസ് ഒരു ഡയഗണൽ ഷേപ്പിലാണ് അരിഞ്ഞിരിക്കുന്നത്. നേരെ ക്രോസ് ആയിട്ട് മുറിക്കുകയല്ല, ഒരു ഡയഗണൽ ഷേപ്പിൽ അരിഞ്ഞ ബീൻസ് അതിലേക്ക് ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് ചേർത്തിളക്കി ആ ഇതിനകത്ത് പച്ചമുളക് അരിഞ്ഞതും ചേർത്തിട്ടുണ്ട് അല്ലേ. പച്ചമുളക് ഉണ്ട്, പച്ചമുളക് സവാള തേങ്ങ. ഉപ്പ് നീര് ചേർത്തു. വലിയ ശകല നേരം മൂടി ഇതിനെ നടച്ചു വെച്ചിട്ട് വേഗമുള്ള ഒരു ടൈം കൊടുക്കുന്നുണ്ട്. തോരൻ, അതായത് അവിടെ ഉപ്പേരി എന്നാണ് പറയുന്നത്, അതിനകത്ത് തേങ്ങ തിരുമിയിടാറുണ്ട്. ഇത് മെഴുക്ക് പരത്തി, ആ മെഴുക്ക് പരത്തിയാണ്. ഇപ്പൊ ഇത് അതാണ് ഞാൻ എനിക്കൊരു സംശയം, അതുകൊണ്ടാണ് തേങ്ങാപ്പേരിയിട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഒരു സംശയം വന്നുകൊണ്ടാണ് ഇപ്പൊ ഇതിങ്ങനെ ചോദിച്ചത്. മെഴുക്ക് പരത്തി, മെഴുക്ക് പരത്തിയാണ്, തോരനല്ല. അല്ല, അപ്പൊ അതിന് കുറച്ചുകൂടെ ചെറുതായിട്ട് അരിയുകയും ചെയ്യും. നമ്മള് ചെറുതായിട്ട് നൈസായിട്ട് അരിഞ്ഞിട്ട് ചെയ്യുന്നതാണ്. ഇതിലേക്ക് ചതച്ച മുളക്, വട്ടൽ മുളക് ചതച്ചത് ചേർക്കുന്നുണ്ട്. ചതച്ച മുളക് ഒരല്പം വെള്ളം ചേർത്ത് അതിനകത്തേക്ക് ഒന്നൊഴിച്ചു. അപ്പം നമ്മുടെ ഊണിൻ്റെ ഒരു മെയിൻ വിഭവത്തിൽ ഒന്നാണ് ഈ മെഴുക്ക് പുരട്ടി. അടച്ചു വെച്ചിട്ടുണ്ട്, നമ്മൾ ആ ചതച്ച മുളക് ഇട്ടു അടച്ചു വെച്ചിട്ടുണ്ട്. അടുത്ത ഒരു നാടൻ ഐറ്റം ഇവിടെ എത്തിയിട്ടുണ്ട്, കപ്പ. കപ്പ വേവിക്കാനായിട്ട് ഇതിന്റെ കൂടെ നമുക്ക് കപ്പയുടെ കോമ്പിനേഷൻ എന്താണ് നമ്മുടെ സാധനം? മീൻകറി, മപ്പാസോ, താറാവോ, കോഴി, മീനാണ് നമ്മുടെ സാധനം. നാടൻ കപ്പ, കപ്പ മീൻകറി എന്നുള്ള ഒരു കോൺസെപ്റ്റാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. മഞ്ഞക്കുരി, വള, നാടൻ പുഴമീനാകുമ്പോൾ പ്രത്യേകിച്ചൊരു ഒരു അഡ്വാൻറ്റേജ് ആണ് നമുക്കല്ലേ. വീടുകളിൽ ഉണ്ടാക്കുമ്പോൾ വെള്ള കളറിൽ മഞ്ഞ കളറിലായിട്ട് കപ്പ വെക്കും. നമ്മൾ എങ്ങനെയാണ് കളർ? മഞ്ഞയല്ല, ഒരു പച്ച കളറ്, ആ ഒരു മഞ്ഞളിന്റെ ഒരു ഫ്ലേവർ അതിനകത്ത് നിക്കേണ്ട രീതിയിൽ മാത്രം ചെയ്യുന്നുണ്ട് അല്ലെ. നമ്മൾ സാറിന് വീടുകളിൽ വെക്കുന്ന ആ ഒരു സ്റ്റൈലാണ്. മഞ്ഞ കളർ ഇല്ല, നമ്മുടെ ഞങ്ങളുടെ ആ സൈഡിലേക്കൊക്കെ മഞ്ഞ കളർ, മഞ്ഞപ്പൊടി, ഒരു ചെറിയ മഞ്ഞപ്പൊടി. അടച്ചു വെച്ചിരുന്ന ബീൻസ് മെഴുക്ക് പുരട്ടി ഒന്ന് തുറന്നു. ഇതിപ്പോൾ നമ്മൾ അവസാനത്തേക്ക് ഇത് കഴിയാറായി, ഏകദേശം കഴിഞ്ഞു.
ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്ക് ഇപ്പോഴും നമുക്ക് കാണാം വെളിച്ചെണ്ണയുടെ ആ ഒരു നിൽക്കുന്ന ആ ഒരു അപ്പിയറൻസ് തന്നെ എല്ലാ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇത് കഷ്ണം എല്ലാം കൂടെ മുരിങ്ങയ്ക്ക, വെള്ളരിക്ക, പടവലം, ക്യാരറ്റ്, ഏത്തയ്ക്ക എല്ലാം കൂടെ ഇട്ട് അവയിൽ നിന്ന് തേങ്ങ ഒതുക്കിയെടുക്കും. ചില നാട്ടില് അവയെല്ലാം തൈരാണ് ഒഴിക്കുന്നത് പുളിക്ക്. നമ്മളിത് തൈര് ഒഴിക്കുമ്പോഴേ ഈ ചൂടോടെ ഒഴിക്കുമ്പോ തൈരിന്റെ ചില ഒരു നെയ്രിഞ്ഞ് നെയ്മണം പോലെ വളംപുളി മാങ്ങ ഉണ്ടെങ്കിൽ മാങ്ങ നമ്മുടെ പുളിമാങ്ങ അതിരുന്നൊരു സ്റ്റൈലുണ്ട്. നമ്മളിപ്പം പിഴുപുളിയാണ് ഉപയോഗിക്കുന്നത് അല്ലേ. അവിയലിന്റെ അടുത്തൊരു സ്റ്റേജിലേക്ക് പോവാണ്, അരപ്പിടാൻ പോവാണ് കേട്ടോ. തേങ്ങ അരച്ചതാണ്. അപ്പൊ ഇതിനകത്ത് വേറൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാല് ചേന അരിഞ്ഞത് ഈ അവിയലിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് വെച്ചിട്ടുണ്ട്. അതിന് വേവ് കുറവായതുകൊണ്ട് അത് ഈ അരപ്പൊക്കെ ഇട്ട് ഒരു ഒരു ഇത് അതിന്റെ കൂട്ടത്തിൽ ഇടുകയുള്ളൂ, അല്ലെങ്കിൽ അത് ബന്ധം ഉടഞ്ഞു പോകും എന്നാണ് ചേട്ടൻ പറഞ്ഞത്. അപ്പൊ അത് രണ്ടുകൂടെ ചേർത്താണ് ഇടുന്നത്. നമ്മുടെ ഒരു ഫിംഗർ ചിപ്പിന്റെ ആ ഒരു പാറ്റേണിലേക്കാണ് ഇത് അരിഞ്ഞിരിക്കുന്നത്. അങ്ങനെ നമ്മുടെ അവിയൽ വാങ്ങിയിട്ടുണ്ട് അടുപ്പിൽ നിന്ന്. നമ്മുടെ വാളംപുളി അല്ലേ ചേട്ടാ ഈ ചേട്ടാ, വാളംപുളി പിഴിപുളി എന്നൊക്കെ തെക്കോട്ട് പറയും. ആ സംഭവമാണ് പുളിക്ക് ഇതിനകത്തൊക്കെ ചേർക്കുന്നത്. അങ്ങനെ അവയൽ റെഡി ആയിട്ടുണ്ട്. അടുത്ത സദ്യയുടെ ഊണിന്റെ ഒരു ഐറ്റമാണ് വെള്ളരിക്ക പച്ചടിയാണ് നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത്. അതിനുവേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ തിളയ്ക്കുന്നുണ്ട്. വീണ്ടും കടുവറ കടുവറ കരിയാപ്പല കരിയാപ്പല നമ്മൾ വെള്ളരിക്കയും സവാളയും എല്ലാം കൂടെ വേവിച്ച് വെച്ചിരിക്കുക. കുക്കറിൽ വെള്ളരിക്ക, സവാള ഇതെല്ലാം കൂടെ വേവിച്ച് സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഫൈനൽ സ്റ്റേജിലേക്കാണ് നമ്മൾ വരുന്നത്. കറിവേപ്പില ആ വേവിച്ച് വെച്ചിരിക്കുന്ന സാധനങ്ങൾ കടുവറുത്തതിലേക്ക് ഇടുന്നുണ്ട്. ഇതിന് തേങ്ങ അരപ്പൊന്നും ചേർക്കാറുണ്ട്. കടുവും പച്ചക്കടുക പച്ചക്കടുക് അരച്ച് തേങ്ങയുടെ കൂടെ ചേർത്ത് അരച്ചിട്ടുണ്ടല്ലേ. ഇനി അതിൻ്റെ കൂട്ടത്തിൽ പച്ചക്കടുക് തേങ്ങ ഇതെല്ലാം കൂടെ ചേർത്ത് അരച്ച സംഭവം അതിലേക്ക് ചേർക്കുകയാണ്. ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ അധികം വേഗം ചൂടായാൽ മതി. വേഗം അരപ്പ് അങ്ങനെ ആ ഒരു ഫ്ലേവർ നിൽക്കണം. തിളച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ കൊഴുപ്പ് കിട്ടും.
ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് തണുത്ത് കഴിയുമ്പോൾ നമ്മൾ തൈര് ഒഴിച്ചാൽ മതി. തണുത്ത് കഴിയുമ്പോൾ നമ്മൾ തൈര് ഒഴിച്ച് നല്ല കട്ട തൈര് ഒഴിച്ച് ഒന്നുകൂടെ ആവശ്യം. അപ്പൊ അതാണ് ആ പുളിരസം വരുത്തുന്ന സംഭവം. അപ്പൊ ഇത് ഇനി ചൂടാറിയിട്ട് പച്ച തൈര് ഒഴിക്കുന്നത്. തൈര് തിളയ്ക്കാൻ പാടില്ല. ആ തൈരിന്റെ ടേസ്റ്റ് അതുപോലെ തറതായിട്ട് നിൽക്കണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇത് ചെയ്തത്. ടേബിളിലെത്തി ചോറ് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്കെല്ലാം ഈ വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇനിയും ഇതുപോലുള്ള അടിപൊളി വീഡിയോയുമായി ഫുഡ് ആൻഡ് മൂവി എത്തുന്നതായിരിക്കും. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. താങ്ക് യു.